പുതിയ തുടക്കം കുറിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദി. കശ്മീർ മുതൽ കന്യാകുമാരി വരെ പുതിയ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായി പ്രചാരണവുമായി ഇറങ്ങുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാഴാഴ്ച 3 സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പര്യടനം നടത്തും. ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പര്യടനം നടത്തുക. ഉത്തർപ്രദേശിലെ മീററ്റിൽ ബഹുജന റാലി നടത്തി BJP സ്വാധീനം തിരിച്ചു പിടിക്കാനാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ശ്രമം. ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിൽ വ്യാഴാഴ്ച നടക്കുന്ന തിരഞ്ഞെടുപ്പ് പരിപാടിയിലും നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. 2014 തിരഞ്ഞെടുപ്പിൽ ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളും BJP തൂത്തുവാരിയിരുന്നു. ഇത്തവണയും ജയം ആവർത്തിക്കാനാണ് പാർട്ടിയുടെ വലിയ പ്രയത്നം. ആ പ്രയത്നം പാർട്ടി ഇപ്പോഴും തുടരുകയാണ്. അതായത്, കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയൊരു ഭൂരിപക്ഷം ഇത്തവണയും പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. 2014 ജമ്മു പൂഞ്ച് ലോക്സഭാ മണ്ഡലത്തിൽ 2.5 ലക്ഷം വോട്ടിന് വിജയിച്ച BJP MP ജുഗൽ കിഷോർ ശർമ്മയുടെ സീറ്റ് വീണ്ടും ഉറപ്പിക്കാനാണ് നരേന്ദ്രമോദി നേരിട്ട് ജമ്മുവിലെത്തുന്നത്. ജമ്മുവിലെ അക്നൂറിലാണ് നരേന്ദ്രമോദി റാലി നയിക്കുന്നത്. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി 3 ഫെബ്രുവരി നരേന്ദ്രമോദി ജമ്മു സന്ദർശിച്ചിരുന്നു. 2 ഏപ്രിൽ പ്രധാനമന്ത്രി കാത്വയിലും റാലി നടത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അതായത്, കാട് ഇളക്കിയുള്ള ഒരു പ്രചാരണ പരിപാടി തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലും കശ്മീരിലും. വെള്ളിയാഴ്ച ഒഡീഷയിലെ കോറാപ്പത്ത്, തെലങ്കാനയിലെ മെഹബൂബ് നഗർ, ആന്ധ്രാപ്രദേശിലെ കുനൂർ എന്നിവിടങ്ങളിൽ നടക്കുന്ന റാലികളിലും നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായ ഒരു ആസൂത്രണം BJP NDA ഉണ്ട്. അതായത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ പ്രചാരണ തന്ത്രമാണ് ഇപ്പോൾ BJP മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങളിലൂടെ. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമൊക്കെ, ഏറ്റവും ഒടുവിൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള കേന്ദ്ര മന്ത്രിമാർ എല്ലാവരും ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിലേക്ക് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് പ്രധാനമായും ഉറ്റുനോക്കുന്ന കുമ്മനം രാജശേഖരന്റെ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലം, തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒപ്പം പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് വേണ്ടി, അതായത് 3 പ്രധാന മത്സരങ്ങൾ നടക്കുന്ന ഈ 3 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും കേന്ദ്രമന്ത്രിമാർ കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ ഇറക്കിയുള്ള വലിയ തിരഞ്ഞെടുപ്പ് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഉത്തർപ്രദേശിലെ മീററ്റിലടക്കം ബഹുജന റാലി നടത്തി BJP സ്വാധീനം തിരിച്ചുപിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ചും ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പരിപാടി വളരെ പ്രധാനപ്പെട്ടതാണ്. 2014 തിരഞ്ഞെടുപ്പിൽ ഉത്തരാഖണ്ഡിലെ 5 സീറ്റുകളും BJP തൂത്തുവാരിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത്തവണയും ആ ജയം ആവർത്തിക്കണം, അതും വലിയ ഭൂരിപക്ഷത്തോടെ. അതുതന്നെയാണ് പാർട്ടി ഇപ്പോൾ ലക്ഷ്യമിടുന്നതും. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്.